നിയമസഭ ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഓർഡിനൻസ് അപ്രസക്തമായെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായ നടപടികൾ സർക്കാർ ചെയ്യുന്നത് അസാധാരണമാവുകയാണെന്നും സഭ സമ്മേളിക്കുമ്പോൾ ചാൻസലറെ നീക്കാനുള്ള ബില്ല് കൊണ്ടുവരുമോ എന്നതിൽ തനിക്ക് വ്യക്തതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളിൽ നിയമലംഘനങ്ങൾ നടന്നുവെന്നത് കോടതി അംഗീകരിച്ചുവെന്നും ഇനിയെല്ലാം കോടതി തീരുമാനിക്കുമെന്നുമാണ് ഗവർണർ പറയുന്നത്. ഗവർണറുടെ അതിഥികൾക്ക് സഞ്ചരിക്കാൻ 6 മാസത്തേക്ക് 3 ഇന്നോവ കാറുകൾ ആവശ്യപ്പെട്ട് പൊതുഭരണ വകുപ്പിന് അയച്ച കത്ത് പുറത്തുവന്നതിനോടും ഗവർണർ പ്രതികരിച്ചിട്ടുണ്ട്. കാറ് വാടകയ്ക്ക് ആവശ്യപ്പെട്ടത് വലിയ വിഷയമാക്കേണ്ടതില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകരോടും ഗവർണർ കയർത്തു. രാജ്ഭവനിൽ അതിഥികൾക്കായി ആവശ്യമെങ്കിൽ ഇനിയും കാറ് വിളിക്കുമെന്നും അതിഥികൾ കാണുന്നിടയായി വരുമോ എന്നും ഗവർണർ ചോദിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി രാജ്ഭവനിൽ എക്സ്ട്രാ കാറുകളില്ല. ആവശ്യം വന്നാൽ സർക്കാരിനോട് ചോദിക്കുമെന്നും അതിലൊരു പ്രത്യേകതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ സർക്കാർ ഉദ്യോഗസ്ഥർ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്തതിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഗവർണർക്കെതിരെ LDF നേതൃത്വത്തിൽ നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിനെ കുറിച്ച് BJP പരാതി നൽകിയത്. ഗവർണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. അതേസമയം ഗവർണർക്കെതിരെ LDF സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അതേപറ്റി നടപടി വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഗവർണർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കി രാജ്ഭവൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് കത്തും നൽകി. ജോലിക്ക് കയറാനായി ഓഫീസിലെത്തി പഞ്ച് ചെയ്ത ശേഷമാണോ ജീവനക്കാർ സമരത്തിന് എത്തിയത് എന്ന് വ്യക്തമാക്കാൻ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന തസ്തികകളിൽ ജോലി ചെയ്യുന്ന 7 പേർ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത വീഡിയോയും ഫോട്ടോകളും ഉൾപ്പെടുത്തി BJP ഗവർണർക്ക് പരാതിയും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ദേവനാണം.